അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. റബ്ബി ശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ്, സൂറത്തുൽ ഫാത്തിഹ ആശയ പഠന ക്ലാസ്സിലെ ഏഴാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അള്ളാഹു ഇത് നമുക്ക് കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നാം പറയുന്നത് മാലിക് യൗമിദ്ദീൻ എന്നതിൻ്റെ വിശദീകരണമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വിശാലമായി മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്തു. മാലിക് യൗമിദ്ദീൻ എന്താണതിൻ്റെ അർത്ഥം? പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു, പ്രതിഫലം നൽകുന്ന ഒരു ദിവസമുണ്ട് നമുക്ക്. ആ ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു, റഹ്മാനായ അള്ളാഹു, റഹീമായ അള്ളാഹു. പിന്നീട് പറയുന്നത് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു. ഇവിടെ മാലിക് യൗമിദ്ദീൻ എന്ന സ്ഥലത്ത് രണ്ട് ഖിറാഅത്തുണ്ട്, രണ്ട് രൂപത്തിൽ പാരായണം ചെയ്യാം. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത് നമുക്കേവർക്കും വരാനുള്ള ഒരു ദിവസത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് അതിലൂടെ നൽകുന്നത്. എന്താണ് അല്ലാഹു തആല പറയുന്നത്? വല്ലാത്തൊരു വാക്കാണ് മാലിക് യൗമിദ്ദീൻ. ചെറിയൊരു വാക്കല്ല, ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത റഹ്മാൻ റഹീങ്ങൾക്ക് ചെയ്തു തന്ന് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന്, നിങ്ങൾക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞാൻ അവിടെ വെച്ച് ചോദ്യം ചെയ്യും. ആ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്, അവിടെ ഒരു അധികാരിയില്ല, അവിടെ ഒരു രാജാവോ നേതാവോ ഇല്ല, അന്നെല്ലാം എൻ്റെ കയ്യിലാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. ലോകത്ത് കോടാനുകോടി ജനങ്ങളുണ്ട്, സമ്പന്നരുണ്ട്, സമ്പന്നരല്ലാത്തവരുണ്ട്, മന്ത്രിമാരുണ്ട്, രാജാക്കന്മാരുണ്ട്, പ്രഭുക്കന്മാരുണ്ട്, എല്ലാവരുണ്ട്. എല്ലാവരും മഹ്ശറയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുക. ആ കൂടി നിൽക്കുന്ന സദസ്സിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, അനൽ മലിക്, ഞാനാണ് ഇവിടെ രാജാവ്. ഐന മുലൂക്കുൽ അർദ്, എവിടെ ഭൂമിയിലുള്ള രാജാക്കന്മാർ? ഐനൽ ജബ്ബാറൂൻ, എവിടെ വലിയ വലിയ പൊക്കിരികളായി നടന്നിരുന്ന ആളുകൾ? ഐനൽ മുത്തക്കബ്ബിറൂൻ, എവിടെ അഹങ്കാരികൾ? എന്നിട്ട് അല്ലാഹു ചോദിക്കും, ലിബനിൽ മുൽക്കുൽ യൗം, ഈ ദിവസം അധികാരം ആർക്കാണ്? ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ. ഒരാളും ഒന്നും പറയാതെ ജിബ്രീൽ അലൈഹിസ്സലാം പോലും പരുന്തിന്റെ മുമ്പിൽ അകപ്പെട്ട കോഴിക്കുഞ്ഞിനെ പോലെ പേടിച്ചു വിറക്കുന്ന ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അധികാരമെല്ലാം ഏകനായ അള്ളാഹുവിന് മാത്രം എന്ന് പറയുന്ന ആ ഒരു ദിവസം, അത് എനിക്കും നിങ്ങൾക്കൊക്കെ വരാനുള്ള ഒരു ദിവസമാണ്. ഖിയാമത്ത് നാള് വല്ലാത്തൊരു ദിവസമാണല്ലോ. അന്ത്യനാളിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ, അത് പറഞ്ഞ ആയത്തുകളിലും അധ്യായങ്ങളിലുമെല്ലാം പ്രത്യേക ഒരു ഇടിമുഴക്കാ സംസാരത്തിൽ തന്നെയുണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത്. അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞ സ്ഥലത്തൊക്കെ വല്ലാത്തൊരു അതിൻ്റെ ഭയാനകത ഉളവാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് വിശുദ്ധ ഖുർആനിലൂടെ നീളം കാണുന്നത്. സൂറത്തു സൽസലയിൽ ഇദാ സൽസലത്തിൽ അർദു സൽസലഹ, ആ വാക്കിന് ഇടിമുഴക്കം, ഭൂമിയെ കെട്ടുകെട്ടാ വറപ്പിക്കപ്പെട്ടാൽ,
വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ, ഭൂമിയുടെ അകമ്പാളിയിലെല്ലാം പുറത്തേക്ക് തള്ളപ്പെട്ടാൽ. അതുപോലെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു ഹജ്ജിൽ, യാ അയ്യുഹ നാസ് ഇത്തഖൂ റബ്ബകും ഇന്ന സൽസലത സാഅതി ശൈഉൻ അളീം, അന്ത്യനാളിന്റെ സൽസല, ആ ഇടിമുഴക്കം, ആ പ്രത്യേകമായ ആ മുഴക്കം, ശൈഉൻ അളീം, അത് വലിയൊരു സംഭവമാണ്. യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്ത്, ഏറ്റവും ഉമ്മമാർക്ക് സ്നേഹമുള്ള സമയമാണ് മക്കള് പാല് കുടിക്കുന്ന സമയം. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ കുഞ്ഞുങ്ങളെ തൊട്ട് അശ്രദ്ധമാകുന്ന ദിവസം. ഒരു ഗർഭിണിയാണെങ്കിൽ ആ ഗർഭിണി തികയാതെ പ്രസവിച്ചു പോകുന്ന സമയം. ജനങ്ങളൊക്കെ മസ്താന്മാരെ പോലെ, മസ്ത് ബാധിച്ച ആളുകളെ പോലെ, പക്ഷെ വമാഹുംബി സുക്കാറ, അവർക്ക് മസ്തൊന്നും ബാധിച്ചിട്ടില്ല, ലഹരിയൊന്നും അവർക്ക് അനുഭവിക്കുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയാണ് അവിടെ ഉള്ളത്, അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ. അതിൽ ഭയപ്പെട്ടുകൊണ്ടാണ് ജനങ്ങളൊക്കെ ആകെ പരിഭ്രാന്തരും ഭയ വിഹ്വലരുമാകുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. അപ്പൊ അതുകൊണ്ട് അള്ളാഹു തആല പറയുന്നത്, ആ ദിവസത്തിന്റെ അധികാരി ഞാനാണ്, അന്ന് വിചാരണ ചെയ്യുന്നവൻ ഞാനാണ്, നിങ്ങൾ അങ്ങോട്ട് വരുന്ന സമയത്ത് എല്ലാം നിങ്ങളോട് ഞാൻ ചോദിക്കുമെന്നാണ് മാലിക് യൗമിദ്ദീൻ എന്നതിലൂടെ അള്ളാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, യൗമ ഇദിൻ യസ്തുറു നാസ അഷ്ടാതൻ ലിയറൗ അഅ്മാലഹും, ആ ദിവസം ജനങ്ങൾ പല പല സംഘങ്ങളായി പുറപ്പെടുകയാണ്. ലിയറൗ അഅ്മാലഹും, അവരുടെ അമലുകൾ, കർമ്മങ്ങൾ കാണിക്കപ്പെടാൻ വേണ്ടി. ഫമൻ യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, അണുമണി തൂക്കം നന്മ ആര് ചെയ്തോ അതവൻക്ക് അവിടെ അനുഭവിക്കാൻ കഴിയും, കാണാൻ കഴിയും. അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും അവൻ അവിടെ കാണിക്കപ്പെടും, അതും അവനക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നാം പാരത്രികമായ ലോകത്തെ കുറിച്ച്, മഹ്ശറയെ കുറിച്ച് ഒരു ചെറിയ വിഷയമായിട്ട് നമ്മൾ ആരും കാണണ്ട. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞില്ലേ, നമ്മുടെ വിചാരണയുടെ ആ ഘട്ടം, നമ്മുടെ കയ്യിലേക്ക് ഒരു കർമ്മപുസ്തകം ലഭിക്കും. അപ്പോൾ വയഖൂലൂൻ, ജനങ്ങൾ പറയുത്രേ, യാ വൈലതന മാലിഹാദൽ കിതാബ് മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ഇത് വല്ലാത്തൊരു ഗ്രന്ഥമാണല്ലോ, ഇതിലൊരു ചെറുതും വലുതും ഒന്നും വിട്ടിട്ടില്ല. എന്റെ ജീവിതത്തിൽ നടന്ന എല്ലാം അതുപോലെ നല്ലൊരു വെബ് ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നത് പോലെ എല്ലാം ഇതിൽ റെക്കോർഡാണല്ലോ റബ്ബേ എന്ന് പറയപ്പെടുന്ന ആ ഒരു ദിവസം. അവിടെ രണ്ട് രൂപത്തിലാണ് വിചാരണ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഹിസാബു യസീർ, ലളിതമായ വിചാരണ. മറ്റൊന്ന് ഹിസാബുൻ അസീർ, വളരെ കഠിനമായ പ്രയാസകരമായ വിചാരണ. നമ്മള് വിശുദ്ധമായ ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്യാറുണ്ടല്ലോ, ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും, നമ്മളിലേക്കാണ് അവരുടെ മടക്കം, നമ്മളിലാണ് അവരുടെ വിചാരണ എന്ന് പറയുന്ന വിശുദ്ധമായ ഖുർആന്റെ ഒരു ഭാഗത്ത് ആ ഒരു വാക്ക് കേൾക്കുമ്പോ നമ്മളൊക്കെ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഹാസിബന ഹിസാബ യസീറ. വെള്ളിയാഴ്ച പള്ളിയിൽ നമ്മളിങ്ങനെ ഓതുമ്പോ, ജുമാ നിസ്കരിക്കുമ്പോ നിസ്കാരത്തിൽ അത് നമ്മൾ കേൾക്കാറുണ്ട്, ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും, നമ്മളെ മേലിലാണ് അവരുടെ വിചാരണ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോ ഉടനെ നമ്മൾ പറയുന്നു, അല്ലാഹുമ്മ ഹാസിബന ഹിസാബ യസീറ, റബ്ബെ ലളിതമായി വിചാരണ ചെയ്യണം. കഠിനമായി വിചാരണ ചെയ്താൽ അത് വലിയ പ്രയാസമായിരിക്കും, ആർക്കാണ് ഉത്തരം ചെയ്യാൻ കഴിയുക റബ്ബിന്റെ മുമ്പിൽ, ഓരോന്നോരോന്ന് നോട്ടമിട്ട് ചോദിച്ചാൽ. ഹിസാബു യസീർ എന്ന് പറഞ്ഞാൽ മഹാന്മാർ പഠിപ്പിക്കുന്നു, ലാ യുനാഖശൂനൽ ഹിസാബ് വഇന്നമ തുഅറദു അലൈഹിം ദുനൂബുഹും. എന്താണ് ഈ ലളിതമായ വിചാരണ എന്ന് പറഞ്ഞാൽ, അവരുടെ തെറ്റുകളൊക്കെ അവരുടെ മുമ്പിൽ ഇങ്ങനെ വെളിവാക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും. നീ ചെയ്ത തെറ്റ്, നീ ജീവിതത്തിൽ ഭൗതികമായ ലോകത്ത് ഇന്നതൊക്കെ ചെയ്ത് ഇന്ന തെറ്റുകളൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞ് ഓരോന്നോരോന്നിങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കും. നമ്മളിങ്ങനെ ബേജാറായി പരിഭ്രാന്തനായി നിൽക്കുകയായിരിക്കും. ഓരോ തെറ്റും ഇങ്ങനെ നമ്മളെ മുമ്പിൽ ഇങ്ങനെ കാണിക്കപ്പെടുകയാണ്, ഇന്ന ദിവസം, ഇന്ന സമയം, ഇന്ന സ്ഥലത്ത് വെച്ച് ചെയ്ത തെറ്റുകൾ. നമ്മുടെ ജീവിതത്തിൽ പ്രായപൂർത്തിയായ ശേഷമുള്ള എല്ലാ തെറ്റുകളും അവിടെ കാണിക്കപ്പെടും.
എന്നിട്ട് അള്ളാഹു തആല ലളിതമായ വിചാരണ രൂപ ഞാൻ പറയുന്നത് പിന്നീട് അള്ളാഹു അതാണ് വിട്ടുകൊടുക്കും പോയിക്കോട്ടെ കുഴപ്പമില്ല അള്ളാഹു അത് പുറത്തു കൊടുക്കും മാപ്പാക്കും വഹാഉലായിഹും ആമത്തുൽ മുഅ്മിനീൻ ഇതാണ് പൊതുവെ മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വിചാരണ അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തട്ടെ നേരെ മറിച്ച് കഠിനമായിട്ട് നമ്മൾ അങ്ങ് വിചാരണ ചെയ്യുകയാണെങ്കിലോ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല നേരെ മറിച്ച് അതുപോലെ അൽ ഹിസാബുൽ അസീർ രണ്ടാമത്തെ വിചാരണ വളരെ കഠിനമായ വിചാരണ കഠിനമായ വിചാരണയുടെ അവസ്ഥ എന്തെയാണ് എന്താണ് കഠിനമായ വിചാരണയുടെ അവസ്ഥ യുനാഖശൂനൽ ഹിസാബ് വയുസ്അലൂന അൻ കുല്ലി മാ ഫഅലു അവൻ ചെയ്ത ഓരോന്ന് നമ്പറിട്ട് അല്ലാഹു തആല ചോദിക്കും നീ ഇന്ന ദിവസം ഇന്ന രൂപത്തിൽ ഇന്ന തെറ്റ് ചെയ്തില്ലേ ഓരോന്ന് ഇങ്ങനെ അതിന്റെ സമയവും സാഹചര്യവും സ്ഥലവും ഒക്കെ ക്ലിയർ ആയിട്ട് അവനോട് ചോദിക്കും ഇതാരാണ് അങ്ങനെ ചോദിച്ചാല് കൊടുങ്ങാതിരിക്കുക വഹാഉലായിഹുമൽ കുഫാർ വൽ മുശ്രിക്കൂൻ ഇങ്ങനെ ചോദിക്കുന്നത് മുശ്രിക്കീങ്ങളോടും കുഫാറുകളോടുമാണ് വബഅലു അഹ്ലിൽ കബായിരി മിനൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ കൂടെ നിന്ന് വലിയ വൻദോഷം ചെയ്ത ആളുകൾ അവരോടുമാണ് ഇങ്ങനെ ചോദിക്കുക ആ ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാൻ കഴിയില്ല ആ മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവരെ നരകത്തിലേക്ക് വലിച്ചഴക്കപ്പെടും അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം അള്ളാഹു നല്ലത് കേൾക്കാൻ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു